മലപ്പുറത്ത് നാല് പേരിലാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. ഇതിൽ മൂന്ന് പേരും മരിച്ചു. ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. നിപ്പ വൈറസ് ലക്ഷണങ്ങളോടെ തുറക്കൽ സ്വദേശിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. മലപ്പുറം വൈറസിന്റെ പ്രഭവ കേന്ദ്രമല്ലെന്നും കോഴിക്കോട് കോളേജിൽ നിന്നാണ് കൊളത്തൂർ തെന്നല മുന്നിയൂർ സ്വദേശികൾക്ക് വൈറസ് ബാധയേറ്റതെന്നും കേന്ദ്ര മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രോഗികളുമായി അടുത്ത് ഇടപഴകിയവരെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരെയും നിരീക്ഷിക്കുകയാണ്. നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ജില്ലയിലെത്തി കലക്ടറുടെയും DMO യുടെയും സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. ആവശ്യമായ സന്ദർഭങ്ങളിൽ വെന്റിലേറ്ററുകൾ ഉപയോഗിക്കാനുള്ള ജില്ലയിലെ ആശുപത്രികളെ സജ്ജമാക്കൽ, രോഗത്തെ സംബന്ധിച്ചുള്ള പ്രചരണം, കുപ്രചരണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ആശങ്കകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനം, ഇങ്ങനെ എല്ലാ തീരുമാനവും എടുത്തിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് പരിശോധിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജയും കേന്ദ്ര മെഡിക്കൽ സംഘവും ഇന്നലെ ജില്ലയിലെത്തിയിരുന്നു. പകർച്ചവ്യാധികൾ തടയുന്നതിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച 20 അംഗ ദേശീയ ദുരന്ത നിവാരണ സേന മലപ്പുറത്തെത്തും. നിപ്പ വൈറസിനെതിരായ വാർഡ്തല ബോധവൽക്കരണവും ഡെങ്കിപ്പനിയും ഡിഫ്തീരിയയും പടരുന്ന പശ്ചാത്തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ഊർജിതമാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.